രാവിലെ മലയാള മനോരമ പത്രം വീട്ടിൽ കൊണ്ടുവന്നിട്ടാൽ അത് നമ്മുടെ കണ്ണിൻ്റെ മുൻപിൽ പെട്ടാൽ പലരും പല്ലു തേക്കുന്നതിന് മുൻപേ ഓടി വന്ന പത്രമെടുത്ത് ഫ്രണ്ട് പേജിലെ പ്രധാന വാർത്ത എന്തെന്ന് നോക്കുന്നതിന് പകരം പലരും നോക്കുന്നത് നിര്യാതരായി എന്ന് പറയുന്ന ചരമക്കോളത്തിലാണ്. ആ കോളത്തിൽ നോക്കുന്നതിൻ്റെ കാരണം മറ്റൊന്നല്ല, എൻ്റെ അയൽവക്കത്ത് തൂങ്ങുന്നതാണോ ആരെങ്കിലും മരിച്ചു പോയോ, ആരെങ്കിലും വേർപെട്ടു പോയോ, ഞാൻ പോകേണ്ട വല്ല കാര്യങ്ങളും ഉണ്ടോ, അടുത്തറിയുന്നവർ വല്ലവരുമുണ്ടോ, ഇതാണ് ജിജ്ഞാസയോടെ തപ്പുന്നത്. പക്ഷേ പലരുടെയും വാർത്തകൾ ചരമക്കോളത്തിൽ ഇങ്ങനെ കിടക്കുന്നത് കാണുമ്പോൾ ഒരുപക്ഷെ നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് വേദന ചെറുതായിട്ടുണ്ടാകുമെങ്കിലും നമ്മുടെ ഭവനത്തിൽ ഒരു മരണം സംഭവിക്കുമ്പോഴാണ്, ഒരു വേർപാട് സംഭവിക്കുമ്പോഴാണ് ആ വേദനയുടെ ആഴം എത്ര വലുതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ലോകത്തിലെ തത്വജ്ഞാനികളും ചിന്തകന്മാരും സാഹിത്യകാരന്മാരും ഒരുപോലെ മരണത്തെക്കുറിച്ച് പറഞ്ഞു വെച്ചിട്ടുള്ള പല കാര്യങ്ങളും പല ബുക്കുകളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്. കുമാരനാശാൻ്റെ വീണപൂപ് എന്ന കൃതിയിൽ ആ കവി എഴുതി വെച്ച വരികൾ ഇങ്ങനെയാണ്: ഹാ പുഷ്പമേ, അധിക തുങ്കപദത്തിൽ എത്ര ശോഭിച്ചൊരു രാജ്ഞി കണക്ക് നീ. ഇന്ന് നീ ആ ചെടിയിൽ ഒരു രാജ്ഞിയെപ്പോലെ ശോഭിച്ചാലും നാളെ അതേ ചെടിയുടെ ചുവട്ടിൽ നിന്റെ ആയുസ് നീറിയൊടുങ്ങും. മറ്റൊരാൾ പറഞ്ഞത് മറ്റൊരു രീതിയിലാണ്: ചക്ഷുശ്രവണ ഗളസ്ത്രമാം ദർദുരം, ഭക്ഷണത്തിനുരയ്ക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ, പാമ്പിൻ്റെ വായിലിരിക്കുന്ന ഒരു തവള അടുത്ത നിമിഷം പാമ്പിൻ്റെ വായിലേക്ക് അകപ്പെടും എന്ന് തനിക്ക് 100% ഉറപ്പായിട്ടും അടുത്തു വരുന്ന ഒരു പ്രാണിയെ ചാടിപ്പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് മനുഷ്യൻ്റെ ജീവിതം. മരണത്തിൻ്റെ കരാളഹസ്തങ്ങൾ തന്നെ പിടിപുറുക്കും എന്നറിയാമായിരുന്നിട്ടും എന്തിനൊക്കെയോ നെട്ടോട്ടം ഓടുന്നവനാണ് മനുഷ്യൻ എന്നാണ് ഒരാൾ പറഞ്ഞത്. എന്നാൽ മറ്റൊരാൾ പറഞ്ഞത് അങ്ങനെയൊന്നുമല്ല: സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വിജ്ഞരും അമർന്നുപോയി കാലഘട്ട വിഭ്രമത്തിലെങ്കിൽ ഈ നമുക്ക് പിന്നെ എന്ത് ശങ്ക, മാറ്റമൊന്നുമില്ലതിൽ മരണം നിശ്ചയമാണെന്ന് അവിടെയും പറയുന്നു. എല്ലാവരും മരണത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴും ഞാൻ ഇവരുടെ വരികൾക്കിടയിലൂടെ കണ്ട കാര്യം എവിടേക്കെയോ നിരാശയുടെ ഒരു കരിനിഴൽ വീണിരിക്കുന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അല്ലേ? ഈ വരികളൊക്കെ ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ, എവിടേക്കെയോ ചില നിരാശകൾ, അടുത്തത് എന്ത് എന്നുള്ള ചോദ്യങ്ങൾ ആ വരികൾക്കിടയിലുണ്ട്. എന്നാൽ ഭക്തനായ ഒരു മനുഷ്യൻ 23-ാം സങ്കീർത്തനം എഴുതിയപ്പോൾ താൻ എഴുതി വെച്ചത് ഇങ്ങനെയാണ്: മരണനിഴലിൻ്റെ താഴ്വരയിലൂടെ കടന്നുപോയാലും ഞാനൊരനർത്ഥവും ഭയപ്പെടുകയില്ല, കാരണം നീ എന്നോടുകൂടെ ഇരിക്കുന്നല്ലോ. അതാണ് ജീവിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിൻ്റെ അകത്തെ പ്രത്യാശ. ഇന്നത്തെ ഈ ശുശ്രൂഷകളൊന്നും തന്നെ ഇവിടെ മരിച്ചുപോയ നിത്യതയിൽ ചേർക്കപ്പെട്ട പേപ്പിന് വേണ്ടിയുള്ളതല്ല, അതാദ്യം മനസ്സിലാക്കുക. പിന്നെ ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് നിത്യതയുടെ വെളിച്ചത്തിൽ ഒരു പ്രാവശ്യം കൂടെ നമ്മുടെ ആ പ്രത്യാശയൊന്ന് ഊതിക്കഴിക്കാനാണ് ഈ ശുശ്രൂഷകൾ ഉതകുന്നത് എന്ന് നമ്മൾ പ്രാരംഭമായി മനസ്സിലാക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് നൽകി തന്നിരിക്കുന്ന പ്രത്യാശ ചെറുതല്ല. ഒരുപക്ഷേ ഇതിൻ്റെ ഈ ഡെഡ് ബോഡിക്ക് മുൻപിലിരുന്ന് അലമുറയിട്ട് ഈ ഭവനത്തിന് കരയാൻ സാധ്യതകൾ ഏറെയുണ്ട്. കാരണം 53 വയസ്സ് മാത്രം പ്രായമായി ജീവിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുമ്പോൾ മുമ്പേ കർത്തൃദാസൻ ഓർപ്പിച്ചതുപോലെ അതിൻ്റെ വേദന ചെറുതല്ല, വേദന വലുതാണ്. എന്നാൽ അതിൻ്റെ മുൻപിലും പ്രത്യാശയോടെ ഇരിക്കുന്നതിൻ്റെ പിൻപിലെ കാരണം ഹൃദയത്തിൻ്റെ അകത്ത് ദൈവം നൽകി തന്നിരിക്കുന്ന സമാധാനവും മുൻപിൽ എന്തെന്നുള്ള ഒരു പ്രത്യാശയും അത് മാത്രമാണ്. പരീക്ഷാ ഹോളിൻ്റെ അകത്തേക്ക് കയറുന്ന പല കുഞ്ഞുങ്ങളെയും ഞാൻ കണ്ടിട്ടുണ്ട്. പലർക്കും പേടിയാണ് പരീക്ഷ, ജയിക്കുമോ ജയിക്കുമോ എന്നുള്ള പേടി. എന്നാൽ പലരെയും ഞാൻ മറ്റു പലരെയും കണ്ടിട്ടുണ്ട്, അവരുടെ മുഖത്ത് വലിയ ടെൻഷനൊന്നുമില്ല. എന്താണെന്നറിയാവോ? പഠിക്കേണ്ട സമയത്ത് കൃത്യമായിട്ട് അവർ പഠിച്ചിട്ടുണ്ട്. എങ്ങനെ ചോദ്യം ചോദിച്ചാലും എഴുതാം എന്നുള്ളൊരു ഉറപ്പുണ്ട്. ഒരു കാര്യം ഞാൻ പറയാം, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ച് പരീക്ഷ പേടിയല്ല, അവരുടെ മുൻപോട്ടുള്ള ഭാവി സ്വപ്നങ്ങളിലേക്കുള്ള ചുവടുവയ്പ്പാണെങ്കിൽ ജീവിക്കേണ്ട സമയത്ത് കർത്താവിന് വേണ്ടി വ്യക്തമായി ജീവിതം സമർപ്പിച്ച് ദൈവവചനാധിഷ്ഠിതമായി ജീവിച്ച ഒരാൾക്ക് മരണമെന്നുള്ളത് പേടിയല്ല, മരണമെന്നുള്ളത് അവർക്ക് ദൈവം കൊടുക്കുന്ന പ്രമോഷനാണെന്നുള്ള യാഥാർത്ഥ്യം നാം തിരിച്ചറിയേണ്ടത്. ഞാൻ ദൈവവചനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കവേ എൻ്റെ ഹൃദയത്തിൻ്റെ അകത്ത് ദൈവാത്മാവ് നൽകി തന്ന ചില ചിന്തകൾ അതുപോലെ ഞാൻ നിങ്ങളോടങ്ങ് പറയുക. ഒരു ദിവസം ഞാനിങ്ങനെ ഈ അബ്രഹാമിനെ കുറിച്ച് വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, അബ്രഹാം പരദേശിയായി കൂടാരമടിച്ച് പാർത്തുകൊണ്ടിരിക്കുന്നു എന്നിങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് കൂടാരമടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, അവിടെ നിന്ന് കൂടാരമടിച്ച് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നു, ഇങ്ങനെ ഞാൻ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് തോന്നി ഈ മനുഷ്യൻ കുറേ നാളായിട്ട് കൂടാരം മാറ്റി മാറ്റി അടിച്ചിങ്ങനെ പോകുകയാണല്ലോ, ഇദ്ദേഹത്തിന് ഒരു വീട് വെച്ച് കൊടുത്താൽ എന്താ എൻ്റെ ഭാവനയിൽ ഞാൻ കണ്ടതാകട്ടോ. അങ്ങനെ ഞാൻ തീരുമാനിച്ചു ഈ അബ്രഹാമിന് ഒരു വീട് വെച്ച് കൊടുക്കണമെന്ന്. അപ്പം ഞാൻ വലിയ ഒരു വീടൊക്കെ വെച്ചു, എൻ്റെ ഭാവനയിൽ ഞാൻ ഭയങ്കര ഒരു വീടൊക്കെ വെച്ചു. ആ വീട് വെച്ച് കൊടുത്തിട്ട് അബ്രഹാമിനെ വിളിച്ചുകൊണ്ട് വന്ന് ഞാൻ അബ്രഹാമിനോട് പറഞ്ഞു, അബ്രഹാമേ നീ ഇത് കണ്ടോ, നിനക്ക് വേണ്ടി ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന വലിയ മണിമാളികയാണിത്, ഇനിയും നീ കൂടാരമടിച്ച് ഇങ്ങനെ ഭാരപ്പെടേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഈ മണിമാളികയിൽ നിനക്കിനി മുതൽ വാസസ്ഥലം, നിൻ്റെ വാസസ്ഥലം ഇതാണ്, നിനക്ക് സന്തോഷകരമായി ഇവിടെ താമസിക്കാം, ഞാൻ നിനക്കിത് ഗിഫ്റ്റായിട്ട് തരികയാണ്.
ഞാൻ അബ്രഹാമിൻ്റെ മുഖത്ത് നോക്കി ഞാൻ പ്രതീക്ഷിച്ചത് മറ്റൊന്നല്ല. തുള്ളിച്ചാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. കഴിഞ്ഞ നാളുകളിലെ എൻ്റെ കഷ്ടതയുടെയും കണ്ണുനീരിൻ്റെയും ഫലമാണെന്ന് പറഞ്ഞ് അബ്രഹാം മേളും കീഴും ചാടുമെന്നാണ് ഞാൻ ചിന്തിച്ചത്. പക്ഷേ അബ്രഹാമിൻ്റെ മുഖത്ത് ഒരു ഭാവവ്യത്യാസവുമില്ല. ഞാൻ അബ്രഹാമിനോട് ചോദിച്ചു, ഇത്രയും വലിയ ഒരു മണിമാളിക നിനക്ക് സ്വന്തമായി ലഭിക്കുന്നെന്ന് പറഞ്ഞിട്ടും എന്താ നിൻ്റെ മുഖത്തൊരു ഭാവവ്യത്യാസമില്ലാത്തത്? ഉടനെ അബ്രഹാം എന്നോട് പ്രാർത്ഥനയിൽ പറഞ്ഞ മറുപടി എന്താണെന്നറിയാവോ? എൻ്റെ വാശ്രേ, ഈ തന്നിരിക്കുന്ന മണിസൗദം കണ്ടാലൊന്നും ഞാൻ സന്തോഷിക്കുകയല്ല, കാരണം ഇതിനേക്കാൾ വലുത് ഞാൻ കണ്ടിട്ടിരിക്കുക. ഞാൻ ചോദിച്ചത് എന്താ ഇതിനേക്കാളും വലുത് കണ്ടത്? എന്നോട് അബ്രഹാം പറഞ്ഞ കാര്യം മറ്റൊന്നല്ല, പാസ്റ്റർ ഇട്ട ഈ ഭവനത്തിൻ്റെ അടിസ്ഥാനം ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ കൈയായിരിക്കും ഇട്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ കണ്ടിരിക്കുന്ന കെട്ടിടത്തിൻ്റെ അടിസ്ഥാനമിട്ടത് സർവശക്തനായ ദൈവം തന്നെയാണ്. ദൈവം അടിസ്ഥാനമിട്ടതും ദൈവം തന്നെ ശില്പിയായി നിർമ്മിച്ചതുമായ ഒരു നഗരത്തെയാണ് ഞാൻ നോക്കിക്കാണുന്നത്. ആ നഗരത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്ക് ഇതൊന്നും വലിയ സന്തോഷം നൽകി തരത്തില്ല. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവമായ കർത്താവ് നമുക്ക് നൽകി തന്നിട്ടുള്ള സ്വർഗീയ പ്രത്യാശയെ ഓർത്ത് ദൈവമക്കൾ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യണം. എത്ര ദൈവമക്കൾക്ക് കരങ്ങളെ ഉയർത്തി ഇന്ന് പകൽ ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്യുവാൻ കഴിയുന്നുണ്ട്. ദൈവം നമുക്ക് തന്നിരിക്കുന്ന പ്രത്യാശ ചെറുതല്ല. ഞാൻ പറഞ്ഞില്ലേ, ഉയരത്തിലേത് കാണുന്നവർക്ക് ഇഹത്തിലേതൊന്നും വലിയ ബുദ്ധിമുട്ടല്ല, അതൊന്നും വലിയ നഷ്ടങ്ങളല്ല. ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്, ഈ ലാസർ എന്ന് പറയുന്ന മനുഷ്യൻ ഏതാ, 4 ദിവസമായി നാറ്റം വെച്ച് കുഴിമാടത്തിൽ കിടന്ന ലാസറിനെ 4ാം ദിവസം വന്ന് കർത്താവ് ഉയർപ്പിച്ച സംഭവം നമുക്കൊക്കെ നന്നായിട്ടറിയാം. ഒരു ചിന്തകൻ എഴുതി വച്ചിരിക്കുന്നത് എൻ്റെ ഹൃദയത്തെ വല്ലാതെ സ്പർശിച്ചു. അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ഉയർത്തെഴുന്നേറ്റതിന് ശേഷം, എപ്പോഴാ, 4ാം ദിവസം ഉയർത്തെഴുന്നേറ്റതിന് ശേഷം പിന്നീടുള്ളത് എൻ്റെ ജീവിതത്തിൽ ലാസർ വെറുതെ ചിരിച്ചോണ്ടിരുന്നതേ ഉള്ളെന്ന്. വെറുതെ താൻ ചിരിക്കുകയായിരുന്നു. അത് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടോ മാനസിക അസ്വസ്ഥതകൾ വല്ലതും ഉണ്ടായിട്ടോ ഒന്നുമല്ല. അദ്ദേഹത്തിന് പശുവിനെ കാണുമ്പോൾ ചിരി വരത്തില്ല, പന്നിയെ കാണുമ്പോൾ ചിരി വരത്തില്ല, പട്ടിക്കുഞ്ഞുങ്ങളെ കാണുമ്പോൾ ചിരി വരത്തില്ല, ആടിനെ കാണുമ്പോൾ ചിരി വരത്തില്ല. അദ്ദേഹത്തിന് ആകപ്പാടെ ചിരി വരുന്നത് മനുഷ്യനെന്ന് പറയുന്ന ജീവിയെ കാണുമ്പോൾ മാത്രം. അദ്ദേഹം ചിരിക്കാനുള്ള കാരണം മറ്റൊന്നല്ല, മനുഷ്യൻ എന്തിനൊക്കെയോ വേണ്ടി ഓടുകയാണ്. അദ്ദേഹം കാരണം എന്ന് വെച്ചാൽ ലാസർ ചിരിക്കുന്നതിൻ്റെ കാരണം, മനുഷ്യൻ ചിലർ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഓടുന്നു, ചിലർ ജോലിക്ക് വേണ്ടി ഓടുന്നു, ചിലർ പണസമ്പാദനത്തിന് വേണ്ടി ഓടുന്നു, ചിലർ വീട് വെക്കാൻ വേണ്ടി ഓടുന്നു, ചിലർ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ഓടുന്നു. ഈ ഓട്ടമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ചിരിയാണ് വരുന്നത്. എന്താ കാരണമെന്നറിയാവോ? ഇതിൻ്റെ അപ്പുറത്ത് എന്താണെന്ന് പോയി കണ്ടിട്ട് വന്നതാ ലാസർ. കാരണം എത്ര സമ്പാദിച്ചാലും എത്ര സ്വരുക്കൂട്ടി വെച്ചാലും എത്ര വലിയ മണിസൗദത്തിൽ താമസിച്ചാലും ഇതിൻ്റെയൊക്കെ ആയുസ് ഇത്രയ്ക്ക് ഇത്രയ്ക്കേ ഉള്ളെന്ന് തിരിച്ചറിഞ്ഞവന് ഇതൊക്കെ കണ്ട വെറും ചിരിയെ വരത്തുള്ളൂ. ഇന്ന് പകൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നൽകിത്തന്നിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട പ്രത്യാശയെ ഓർത്ത് എൻ്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന പ്രത്യാശ ചെറുതല്ല. ഞാൻ 1-2 കാര്യങ്ങൾ കൂടെ പറഞ്ഞ് വളരെ വേഗം അടുത്ത 2 മിനിറ്റിനുള്ളിൽ ഞാൻ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നു. ഒന്ന് ശ്രദ്ധിച്ച് നോക്കിക്കുക, ലാസറിനെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ മറ്റൊരു ലാസറിനെ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒന്ന് എടുത്തു കാണിക്കുകയാണ്. നമുക്കറിയാം ധനവാനും ലാസറും. ധനവാനെ ലാസറിനെ നമുക്കെല്ലാം നല്ല പരിചയമാണ്. ധനവാനും മരിച്ചു, ലാസറും മരിച്ചു. ധനവാന്റെ പ്രത്യേകത അവൻ യാതനാസ്ഥലത്ത് പോയെന്ന. ലാസറിന്റെ പ്രത്യേകത അവൻ അബ്രഹാം പിതാവിന്റെ മടിയിൽ കർത്താവിനോട് ഒരുമിച്ച് സന്തോഷിച്ചെന്ന. ഞാൻ ഇതുപോലെ അബ്രഹാമിന് വീട് വെച്ചു കൊടുക്കുന്ന സംഭവം നിങ്ങളോട് പറഞ്ഞില്ലേ? അതുപോലെ തന്നെ ഞാൻ ഒരിക്കൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ ലാസറിനോട് ഒരിക്കൽ ചോദിച്ചു, എൻ്റെ ലാസറെ, ഈ ലോകത്തിൽ ജീവിച്ചപ്പം എങ്ങനെയൊക്കെ ജീവിച്ചു എന്നുള്ളത് ഏകദേശ ധാരണ ഞങ്ങൾക്ക് ദൈവവചനം വായിച്ചു നോക്കിയപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് നിന്നോട് ചോദിക്കാനുള്ള ചോദ്യം, ഈ ലോകത്തിൽ ജീവിച്ചപ്പം നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റിയോ? അവൻ പറഞ്ഞില്ല. ധനവാന്റെ വീട്ടിൻ്റെ മേശയുടെ കീഴിൽ വീഴുന്ന ഭക്ഷണമായിരുന്നു എൻ്റെ ഭക്ഷണം. നല്ല ഭക്ഷണം ഞാൻ കഴിച്ചിട്ടില്ല. ലാസറെ, നല്ല വസ്ത്രം നീ ധരിച്ചിട്ടുണ്ടോ? അയ്യോ, അതുമില്ല. ധനവാന് വലിയ വസ്ത്രം ഉണ്ടായിരുന്നു, പക്ഷേ എനിക്ക് വസ്ത്രം ഇല്ല. ഉണ്ടായിരുന്നെന്ന് മാത്രമല്ല, ഉള്ള വസ്ത്രം ചൊവ്വേന്നേരം ഇടാൻ പറ്റുകയല്ല. ദേഹം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നെന്ന. പിന്നെ ഞാൻ ചോദിച്ചു, നല്ല കൂട്ടുകാരുണ്ടായിരുന്നോ? അവൻ പറഞ്ഞു, കൂട്ടുകാരില്ല, കാരണം എൻ്റെ ശരീരത്തിൽ വ്രണങ്ങൾ നിറഞ്ഞതുകൊണ്ട് ദുർഗന്ധം വമിക്കുന്നതുകൊണ്ട് ആർക്കും എൻ്റെ അടുത്തേക്കൊന്ന് അടുക്കാൻ പോലും പറ്റുകയില്ലായിരുന്നു. അതുകൊണ്ട് എനിക്ക് കൂട്ടുകാരേ ഇല്ലായിരുന്നു. നല്ലൊരു വീട്ടിൽ താമസിക്കാൻ പറ്റിയോ? ഉടനെ ലാസർ പറഞ്ഞു, നല്ല വീട്ടിലോ, ഞാൻ ധനവാന്റെ വീടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ ആയിരുന്നു എൻ്റെ താമസം. നല്ല വീടും എനിക്കില്ലായിരുന്നു. അപ്പോൾ നല്ല വീട്ടിൽ താമസിക്കാൻ പറ്റാത്ത, നല്ല ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത, നല്ല വസ്ത്രം ധരിക്കാൻ കഴിയാത്ത, നല്ല കൂട്ടുകാരില്ലാത്ത ഈ ലാസറിനോട് ഞാനൊരു ചോദ്യം ചോദിച്ചു. ലാസറെ, ഒരു കാര്യം ഞാൻ നിന്നോട് ചോദിക്കട്ടെ,
ഒരു അവസരവും കൂടെ ഈ ഭൂമിയിൽ ജീവിക്കാൻ നിനക്കുണ്ടെങ്കിൽ തെറ്റിദ്ധരിക്കരുത്, അങ്ങനെ ഒരു അവസരമില്ല. ഞാൻ ലാസറിനോട് ചോദിച്ച കാര്യമാണ്, അങ്ങനെ ഒരു അവസരം ഉണ്ടെങ്കിൽ ഈ ലോകത്തിലേക്ക് നീ വന്നാൽ നിനക്ക് ഏറ്റവും ലക്ഷുറിയായ ഒരു ജീവിതം ഞങ്ങൾ നിനക്ക് തരാം, ഏറ്റവും നല്ല ഭക്ഷണം തരാം, ഏറ്റവും വലിയ ബംഗ്ലാവിൽ നിന്നെ താമസിപ്പിക്കാം, ഏറ്റവും നല്ല വസ്ത്രം തരാം. എന്ത് പറയുന്നു? ലോകത്തിലേക്ക് ഒരു പ്രാവശ്യം കൂടെ നീ വരാൻ തയ്യാറാണോ? ഉടനെ ലാസർ എന്നോട് പറഞ്ഞ മറുപടി ഇങ്ങനെയാ, എൻ്റെ പാസ്റ്ററെ, നിങ്ങൾ അവിടെ എത്ര എത്ര മണിമാടികകൾ എനിക്ക് പണിതു തന്നാലും, എത്ര വലിയ മുന്തിയയിനെ ഭക്ഷണം എനിക്ക് മേശമേൽ നിരത്തി വച്ചാലും, എത്ര ആരോഗ്യമുള്ള ശരീരം എനിക്ക് കിട്ടിയാലും, ഒരിക്കലും ഇനിയും ഞാൻ ആ ലോകത്തിലേക്ക് വരില്ല. കാരണം ഇന്ന് ഞാൻ എൻ്റെ കർത്താവിനോട് ഒരുമിച്ച് ഇവിടെ അനുഭവിക്കുന്ന സന്തോഷത്തിൻ്റെ ഒരംശം പോലും നിങ്ങൾക്ക് ലോകത്തിൽ തരാൻ കഴിയത്തില്ല. ഞാൻ പറഞ്ഞത് മനസ്സിലാകുന്ന എത്ര ദൈവമക്കളുണ്ട്? ഒരു പക്ഷെങ്കിൽ ഇന്ന് ഈ ടോണി പേപ്പൻ്റെ ഭൗതിക ശരീരം ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കൊരാഗ്രഹമുണ്ട്, 53 വയസ്സ് മാത്രമല്ല ഈ ലോകത്തിൽ ജീവിക്കാൻ പറ്റിയുള്ളൂ, കുറച്ചുകൂടെ ജീവിക്കാമായിരുന്നല്ലോ, കുറച്ചുകൂടെ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മളെക്കാൾ അധികമായി ആഗ്രഹിക്കുന്നത് പ്രിയ ഭവനത്തിലുള്ള കുഞ്ഞുങ്ങളും പ്രിയ ആൻറ്റിയുമാണ് അല്ലേ? ആഗ്രഹമുണ്ട് കുറച്ച് നാളുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. പക്ഷേ ഒരു കാര്യം ഞാൻ ഇപ്പോൾ ചോദിക്കുകയാണ്, ടോണിപ്പേപ്പനോട് ഇപ്പൊ സംസാരിക്കാൻ ഒരവസരം ഉണ്ടെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും, ഷീജമേമയുൾപ്പെടെ ആരെങ്കിലും ഒന്ന് ചോദിച്ചു നോക്കുക, ഒരു പ്രാവശ്യവും കൂടെ ഈ ലോകത്തിലേക്ക് ഞങ്ങളോട് ഒരുമിച്ചൊന്ന് ജീവിക്കാൻ വരാൻ തയ്യാറാണോ? ഞാൻ 100% പറയുന്നു, ടോണിപ്പേപ്പൻ പറയുന്ന ഒറ്റ ഉത്തരം, ഒരിക്കലും ഇനിയും ഞാൻ ആ ലോകത്തിലേക്ക് വരാൻ തയ്യാറല്ല. എൻ്റെ ആഗ്രഹം ഞാൻ അങ്ങോട്ട് വരാനല്ല, എൻ്റെ ആഗ്രഹം നിങ്ങളെല്ലാവരും എൻ്റെ അടുത്തേക്ക് വരണമെന്ന. കാരണം ഇവിടുത്തെ സന്തോഷം കണ്ടു കഴിഞ്ഞാൽ മറ്റൊന്നും നമ്മുടെ വിഷയമല്ല. നമുക്കൊക്കെ ഈ ലോകത്തിലെ സന്തോഷങ്ങളൊക്കെ വലുതായി നമ്മൾ കാണുന്നത് എന്താണെന്നറിയാമോ? ഒരു കാറ് കാണുന്ന ഉടനെ തുള്ളിച്ചാടുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? ഒരു വീട് കാണുന്ന ഉടനെ എല്ലാം മതിമറക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? മോനെ ഒന്ന് അയർലൻഡിലേക്കും അല്ലെങ്കിൽ മോളെ ഒന്ന് US ഒന്ന് പറഞ്ഞു വിടുന്ന ഉടനെ ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മഹത്തരമായ കാര്യം നേടിയെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഈ പ്രശസ്തി പറയുന്നതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? ഇവിടുത്തേത് മാത്രമേ നമ്മൾ കണ്ടിട്ടുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തെ സന്തോഷം നമ്മൾ ഇന്ന് വരെ കണ്ടിട്ടില്ല. എന്നാൽ ഇന്ന് പകലിൽ ഇത് കേൾക്കുന്ന ദൈവമക്കളോട് എനിക്ക് ആവർത്തിച്ച് പറയാനുള്ളത്, ഈ സന്തോഷത്തെക്കാൾ കവിയുന്ന മഹത്തരമായ ഒരു സന്തോഷം, രോഗമില്ലാത്ത, ദുഃഖമില്ലാത്ത, ഹല്ലേലൂയ, പരിഹാസമില്ലാത്ത, നിന്ദയില്ലാത്ത, അപമാനമില്ലാത്ത ഒരു നല്ല ദിവസം, കർത്താവിനോട് കൂടെയുള്ള വാസം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്ന് വിശ്വസിച്ചുകൊണ്ട് ആ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്ന ദൈവമക്കളെ ഓർത്ത് ഹല്ലേലൂയ, ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എത്ര പേർക്ക് ആ പ്രത്യാശയോടെ കർത്താവിന് സ്തോത്രം ചെയ്യാൻ കഴിയുന്നുണ്ട്? ആ കരങ്ങളെ ഉയർത്തി ദൈവത്തിന് ഒന്ന് സ്തോത്രം ചെയ്താട്ടെ. ഇതേ ചോദ്യം ഞാൻ ലാസറിനോട്, ധനവാനോട് ചോദിച്ചു. അദ്ദേഹം യാതനാസ്ഥലത്ത് കിടന്ന് കഷ്ടപ്പെടുക, ധനവാനോട് ചോദിച്ചു, ധനവാനെ, ഒരു പ്രാവശ്യവും കൂടെ ഈ ലോകത്തിലേക്ക് വരാൻ നിനക്ക് മനസ്സുണ്ടോ? അദ്ദേഹം എന്നോട് പറഞ്ഞത്, ഹോ, അങ്ങനൊരു ലൈഫ് ഉണ്ടെങ്കിൽ, ഇല്ലെന്ന് എനിക്കറിയാം, ഉണ്ടെങ്കിൽ 100% ലോകത്തിൽ വന്ന് താമസിക്കാൻ ഞാൻ ഒരുക്കമാണ്. ഞാൻ ചോദിച്ചു, എന്തിനാ ലോകത്തിലോട്ട് വരുന്നത്? പണ്ടത്തെ പോലെ അടിച്ചു പൊളിച്ച് ജീവിക്കാനാണോ? കൂട്ടുകാരും ഒരുമിച്ച് സന്തോഷിക്കാനാണോ? ഏക്കർ കണക്കിന് വസ്തു മേടിച്ചു കൂട്ടാനാണോ? എന്തിനാ നീ ലോകത്തിലോട്ട് വരാൻ ആഗ്രഹിക്കുന്നത്? ഉടനെ ധനവാൻ എന്നോട് പറഞ്ഞ മറുപടി, ഇല്ല പാസ്റ്ററെ, തെറ്റിപ്പോയി. എൻ്റെ ആയുസിൽ ഈ കർത്താവിനെ കണ്ടുമുട്ടാൻ എനിക്ക് അവസരം കിട്ടിയിരുന്നില്ല. ഇനി ഒരു നിമിഷം എനിക്ക് ലോകത്തിൽ ഒരു അവസരമുണ്ടെങ്കിൽ അടിച്ചു പൊളിച്ച് ജീവിക്കാനല്ല, പണത്തിൻ്റെ പിന്നാലെ ഓടാനല്ല, പ്രശസ്തിക്ക് പിന്നാലെ ഓടാനല്ല, സ്ഥാനമാനങ്ങൾക്ക് പിന്നാലെ ഓടാനല്ല, എൻ്റെ ജീവിതത്തിലെ ഒറ്റ ആഗ്രഹം ഒരു നിമിഷമേ ഉള്ളെങ്കിലും അതെൻ്റെ കർത്താവിന് വേണ്ടി ജീവിച്ച് മരിക്കണമെന്നാണ് എൻ്റെ ജീവിതത്തിലെ ആഗ്രഹം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ഞാൻ പ്രത്യേകിച്ച് ഓർപ്പിക്കുന്നത്, മരിച്ചുപോയ ആൾക്ക് വേണ്ടിയല്ല ഈ ശുശ്രൂഷകൾ ഇവിടെ നടക്കുന്നത്. ഇന്ന് വചനം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഈ വചന കേൾവി ആർക്കെങ്കിലും കർത്താവിനെ കണ്ടുമുട്ടുവാൻ കാരണമാകണം ആയി തീരുന്നുവെങ്കിൽ അതല്ല നിത്യതയോടുള്ള വെളിച്ചത്തിൽ ദൈവവചനത്തിൻ്റെ ദൂത് നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നുകൂടെ ഒന്ന് ഊതിത്തെളിക്കാൻ കാരണമായി തീരണം എന്നുള്ള ഒരൊറ്റ ആഗ്രഹം മാത്രമേ ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങൾക്ക് അത് മാത്രമേ ഞങ്ങൾക്കുള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഈ ലോകത്തിലേത് മുഴുവൻ ഒലിച്ചു പോയാലും, ഈ ലോകം മുഴുവൻ നശിച്ചു പോയാലും ദൈവമക്കളെ സംബന്ധിച്ച് ഭയമില്ല, ഭാരമില്ല. കാരണം അവർ കാണുന്നത് കർത്താവിനോട് ഒരുമിച്ചുള്ള വാസമാണ്. അതുകൊണ്ടല്ലേ പാട്ടുകാരിച്ച് പാടിയത്, പൂർവ്വ പിതാക്കളാം അപ്പോസ്തോലർ ദൂരവേ ദർശിച്ച ഈ ഭാഗ്യദേശം, ഞെരുക്കത്തിൻ്റെ അപ്പം ഞാൻ തിന്നാലും, കഷ്ടതയുടെ കണ്ണുനീർ ഞാൻ കുടിച്ചാലും, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചാലും, എല്ലാം പ്രതികൂലമായാലും എൻ്റെ ലക്ഷ്യം ആ നിത്യതയൊന്നു മാത്രം. ഇന്ന് പകൽ ഈ വചനം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരോടും എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ ലോകത്തിലത് സകലം അസ്തമിച്ചു പോകും, എന്നാലും ഒരിക്കലും അസ്തമിക്കും
ഉപയോഗിക്കാത്ത മരണത്തിനപ്പുറത്തേക്കും കരം പിടിച്ച് നടത്തുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് തുടർന്നുള്ള നാളുകൾ ജീവിക്കുവാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഇവിടെ ഉപസംഹരിക്കുകയാണ്. വിശേഷാൽ സമയം അനുവദിച്ചു തന്ന കർത്താവിൻ്റെ ദാസന്മാരോടും എല്ലാവരോടുമുള്ള നന്ദിയെ ഒരു പ്രാവശ്യം കൂടെ അറിയിക്കുന്നതിനോടൊപ്പം ഞങ്ങളുടെ സഭയിൽ പേപ്പറിന് സുഖമില്ലെന്ന് അറിഞ്ഞ നാൾ മുതൽ ഞങ്ങളുടെ സഭയിൽ ഓരോ ദൈവമക്കളും ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവരുടെ എല്ലാവിധ പ്രത്യാശയും ഞങ്ങളുടെയും ഞങ്ങളുടെ ഭവനത്തിൻ്റെയും എല്ലാവിധ പ്രത്യാശയും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ ഞാൻ ഉപസംഹരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പൂർവപിതാക്കളാമപ്പോസ്തോല ദൂരവേദർശിച്ചി ഭാഗ്യദേശം ആകയാൽ ഛേദമെന്നിലാഭം അന്യരെന്നെണ്ണീ ലോകമതി യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ഞെരുക്കത്തിലപ്പം ഞാൻ തിന്നെന്നാലും കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലും ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലും എല്ലാം പ്രതികൂലമായെന്നാലും യാത്ര ചെയ്യും ഞാൻ ക്രൂശേ നോക്കി യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാൽ ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടും രക്ഷകനാ അന്ത്യശ്വാസം വരെയും.